അവർ എൻ്റെ അടുത്ത് ബൈ പറഞ്ഞു. അവരിങ്ങനെ പതുക്കെ നടന്നു പോവാ. വേറെ എന്താ സീൻ നോക്കുന്നത്? കാണുന്നില്ല, ഇതാണ് അടിപൊളി മലമ്പുഴയുടെ ഡാമിൻ്റെ മുകളിൽ. ഇത് കുറേ ദൂരമുണ്ട് കേട്ടോ, ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നടന്ന് വേണം ഇതിൻ്റെ അത് പോകാൻ. അത്ര ഒന്നും നടക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പം എനിക്ക് വയ്യാണ്ടാവും ഇതിൻ്റെ അത് കയറി വരുമ്പോൾ. അമ്മേ, വെള്ളം കുറവാണ് കേട്ടോ. വെള്ളം കുറവാണ്. നല്ല മലകൾ കണ്ടില്ല, നിറച്ച് മലകളാണ് ചുറ്റിനും മലകൾ. അതുകൊണ്ടായിരിക്കും മലമ്പുഴ അല്ലേ, മലമ്പുഴ എന്ന് പേര് വരാൻ കാരണം അതായിരിക്കും. കാഴ്ചകൾ കാണാൻ നല്ല രസം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് അതിൻ്റെ രസം വേറെ തന്നെ. ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മളെ ഫാമിലീസും അവരവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ എൻ്റെ ഷൂട്ട് ലേറ്റാവും. ഉണ്ടല്ലേ, ഇതുപോലെയുള്ളവരെ കാണാൻ പറ്റില്ല. ഉണ്ടോ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നവരാ? ഫോട്ടോ പോസിങ് ആണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ അടിച്ചു വിടണം. അപ്പോഴാണ് നമുക്ക് നിങ്ങൾക്കും എനിക്കും അതൊരു അടിപൊളിയാവും, അനുഭവമാവും. ഞാനിടുന്ന വീഡിയോസ് ടക്കെന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അല്ലേ. അങ്ങനെ കിട്ടണ്ടേ? കിട്ടണ്ടേ? അങ്ങനെ കിട്ടണം. ഓ, എന്തൊക്കെയാണ് പറയുന്നത് തന്നെ. ഇവിടെ എത്തിയപ്പോൾ മടുത്ത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട്, നല്ല സുഖമുണ്ട് കേട്ടോ. ചെറിയൊരു കാറ്റും അടിച്ച് ചെറിയ കാറ്റടിക്കുന്നുണ്ട്, നല്ല സുഖം. പതുക്കെ നടന്ന് നടക്കുമ്പോൾ ആ താഴെ നിന്ന് കയറി വന്ന ആ വിഷമം ഇവിടെ കയറി എത്തിക്കഴിയുമ്പോൾ അത് മാറും. ഇത്രയും നല്ല ഒരു രസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നല്ലൊരു രസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ട് നല്ല വെള്ളമുള്ളപ്പോൾ വരണം ഇവിടെ. നല്ല വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ വന്നാലല്ലേ ഇതിൻ്റെ ഒരു സുഖം കിട്ടുക. അല്ലേ, നിറച്ചു വെള്ളമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമുണ്ടാകും കാണാനും. ഇപ്പം നല്ല ചൂട്, മാർച്ച് 10 9-ാം തീയതിയാണ്. നല്ല ചൂട് സമയത്ത്, നല്ല ചൂടായതുകൊണ്ട് നല്ല വേർത്ത് കുളിച്ചിട്ടാണ് നടക്കുന്നത്. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു നല്ല തണുത്ത കാറ്റ്. ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഏഷ്യയിലെ തന്നെ അങ്ങനെ എന്തോ ഇതുണ്ട്, ഏഷ്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം എന്നുള്ള ഇതുള്ള ആണ്. ഇപ്പോൾ ചിലപ്പോൾ മാറിക്കാണും വേറെ പല ഡാമും വന്നാൽ, പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് അതെനിക്ക് ഉറപ്പാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായി അത് തന്നെ. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റേ ഇതില്ലേ, എന്നാ ഷട്ടറിൻ്റെ മുകളിൽ കൂടെയാണ് കേട്ടോ നടക്കുന്ന. ഷട്ടർ തുറക്കുന്ന വഴിയാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഗാർഡ്സ് ഇവിടെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും തെണ്ടിത്തറ നിങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ. തെണ്ടിത്തറ എന്ന് വെച്ചാൽ കടലിലോട്ട്, അല്ല സോറി, ഡാമിലോട്ട് ചാടുന്നവരുള്ളവരെ പിടിച്ചു വയ്ക്കാനൊക്കെയാണ്. ചാടുന്നവരെ പിടിക്കാൻ വേണ്ടിയാണ് അല്ലേ. എന്ത് സുന്ദരമായ കാഴ്ച അല്ലേ.
ഇത് ഇവിടുത്തെ കാഴ്ച, ഇത് ഡാമിൻ്റെ ഉള്ളിലെ കാഴ്ച, ഡാമിൻ്റെ പുറത്ത് ഗാർഡൻ്റെ സൈഡിലെ കാഴ്ചയാണ് ഇതൊക്കെ. എന്തില്ലേ ഗാർഡൻ്റെ പുറത്ത്, ഗാർഡൻ്റെ പുറത്ത് കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇവിടെ പവർ ഹൗസും ഉണ്ട് കേട്ടോ, ഇതിൻ്റെ അകത്ത് ഇവിടെ പവർ ഹൗസും, അത് പവർ ഹൗസാണ് കേട്ടോ, അത് മുകളിൽ നോക്കിയപ്പോഴാണ് കണ്ടത്, പവർ ഹൗസ്. ഇവിടെ തന്നെ ഇവിടത്തേക്ക് വേണ്ട ഇലക്ട്രിസിറ്റിയൊക്കെ ഇവിടെ തന്നെ എടുക്കുന്നതെന്നുള്ള അതിന് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു. അതെനിക്കറിയത്തില്ല ഇതിൻ്റെ കറക്റ്റ് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഗവൺമെന്റ് ഓഫ് കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൻ്റെ പോകാൻ പാടില്ല എന്താ നടക്കില്ല, ഷോക്കുണ്ടാവും പാനൽസിൽ തൊടാൻ പാടില്ല. ഒരു വലിയൊരു ഗ്യാങ്സ് തന്നെ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, വലിയൊരു ഗ്യാങ്സ് അവിടെ നടന്ന് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കാഴ്ചകൾ ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കാണ്, എൻ്റെ യൂട്യൂബ് ചാനലാണ്, നിങ്ങളെല്ലാവരും ഒരു ഹായ് പറഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. രതീഷ് മോഹൻ എന്നാണ് യൂട്യൂബിൻ്റെ പേര്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അവർക്ക് വേണ്ടി നമ്മളൊരു ഇത് കൊടുത്തിട്ട് പോവാട്ടോ. എൻ്റെ പേരാണ് രതീഷ് മോഹൻ, അത് തന്നെ ചാനൽ യൂട്യൂബ് ചാനലിൻ്റെ പേരും അത് തന്നെയാണ്. ഓക്കെ, കണ്ടോ വരുന്നുണ്ട് ഗ്യാങ് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അവിടുന്ന്. ആ ആൻറ്റി ആയി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഹായ് ഒക്കെ തരുന്നുണ്ട്. അടിപൊളി അടിപൊളി. കണ്ടില്ലേ വീണ്ടും അവിടുന്ന് ആൾക്കാർ വന്നു. ഡാമിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കുറേ എൻജോയ്മെൻ്റാണ്, അടിപൊളി ആൾക്കാർ കാണുന്നതാണ്, ആൾക്കാർ ഇതാണ് മലമ്പുഴയുടെ ഗാർഡനാട്ടോ ഇത്, കണ്ടോ എന്താ ബ്യൂട്ടിഫുൾ അല്ലേ, എന്താ രസം. ഇതുപോലെ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോഴുള്ള രസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വേണമെങ്കിലും പോവാം, ഗ്യാങ് ആയിട്ട് വന്നാൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവർക്ക് ചില അങ്ങോട്ട് കയറാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, അപ്പോൾ അതൊക്കെ പിള്ളേരുണ്ടാവും, പിള്ളേരെ നോക്കണം. ഇതാണ് ഞാൻ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ കാരണം. ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഇവിടുത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലാണ്, ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. യൂട്യൂബ് ചാനൽ രതീഷ് മോഹൻ ഇസ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു. മൂപ്പർക്ക് മൂപ്പർക്ക് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പിൾസ് വരുന്നുണ്ട് കേട്ടോ, നമ്മൾ മലമ്പുഴ വന്നിട്ട് എൻ്റെ ചാനലിൽ പെടാണ്ട് പോകണ്ട. യൂട്യൂബ് ചാനൽ സാർ, ഓക്കെ ഇസ് മൈ യൂട്യൂബ് ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ രതീഷ് മോഹൻ. ആ ഓക്കെ, എങ്ങനെയുണ്ട് മലമ്പുഴ? സൂപ്പർ എന്നാ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ രതീഷ് മോഹൻ. ഓക്കെ, താങ്ക് യു. നമുക്ക് അവിടുന്ന് പതുക്കെ അവിടുന്ന് പതുക്കെ വന്ന്, ഒട്ടും പേടിയില്ലാത്ത രണ്ട് പേരെ കണ്ടു, ഒട്ടും പേടിയില്ലാത്ത രണ്ട് കപ്പിൾസ്. അവരതിൻ്റെ മുകളിൽ കയറിയിരിക്കും,
ഡാമിൻ്റെ മുകളിലെ ഇതിൽ കയറിയിരിക്കുന്നത്. ഒട്ടും പേടിയില്ലാത്ത രണ്ട് പേരാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നവരാണ്. രണ്ട് പേർക്കും നോ പേടി അല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. യൂട്യൂബ് ചാനലാണ് രതീഷ് മോ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, കണ്ടോ വേറൊരു സീൻ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് പോസ് ചെയ്താ കേട്ടോ. മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ വന്ന് ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചാൽ വലിയൊരു കാര്യമല്ലേ, വല്ലപ്പോഴും വരുന്നതല്ലേ. അപ്പോൾ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയിരുന്നവരാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചൊരു അര കിലോമീറ്ററോളം നടക്കാനുണ്ട്. എന്നാലാണ് ഒരു സ്ഥലത്ത് ഒരു എൻഡ് എത്തുള്ളൂ നമുക്ക്. ആ എൻഡിൽ നിന്ന് ഞാൻ വണ്ടി വെച്ച സ്ഥലം മറന്നു പോകും. അപ്പം ഞാൻ വീണ്ടും പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് അവർ. നമ്മുടെ ഇവരെ ഇവരെ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരം കൂടെ ഉണ്ട്. അപ്പോൾ വീണ്ടും പറയാം, എന്ത് ഈവനെ കൊണ്ട് ശല്യമായല്ലോ എന്ന് തോന്നുന്നില്ലേ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിനാണെന്നറിയോ, നിങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. സബ്സ്ക്രൈബ് അല്ലേ, സബ്സ്ക്രൈബ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടിങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു രസം വേറെ തന്നെയാണ് അല്ലേ. ഒരെങ്കിൽ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു, സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. യൂട്യൂബ് ചാനലാണ് സാറേ? ആ യെസ്. ഹലോ സാർ, എവിടുന്നാ? കോട്ടയത്ത് നിന്ന്. അപ്പോൾ ഇവിടെ മലമ്പുഴ കാണാൻ വന്നിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. രതീഷ് മോഹൻ എന്നാണ് എൻ്റെ ചാനൽ. ഞാൻ ബ്ലോഗറാണ്, റോഡ് ബ്ലോഗറാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. സാറിൻ്റെ പേരെന്താ? ജോസ്. ടീച്ചർ പേര്? ഓക്കെ. ഇവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബർ ആവണം. ഓക്കെ ഓക്കെ, താങ്ക് യു. രതീഷ്. രതീഷ് മോഹൻ. രതീഷ് മോഹൻ. ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ അവരെയും സബ്സ്ക്രൈബർ ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഭാഗ്യം, സബ്സ്ക്രൈബറിൻ്റെ എണ്ണം ഇവിടെ വെച്ചിട്ട് കൂട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത് തന്നെ. അപ്പോൾ നമുക്ക് കാണാം, ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റിംഗ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് ഈ ഒരു 2 കിലോമീറ്ററോളം നടന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ടോ ഉണ്ടോ അതിൻ്റെ മുകളിലിരുന്നിട്ട് അതിൻ്റെ മുകളിലിരുന്നിട്ടാണ് അവർ ഫോട്ടോ എടുക്കുന്നത്. അവിടെ ഇരിക്കാൻ പാടില്ലാണ് കേട്ടോ. ഡോണ്ട് സിറ്റ് ദേർ. ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഡോണ്ട് സിറ്റ് ദ ടോപ്പ് ഓഫ് ദ വാൾ. യാ റൈസ്. മലയാളം എല്ലാ ലാംഗ്വേജും നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അറിയത്തില്ലാത്തവർക്കും വായിക്കാൻ അറിയത്തില്ലാത്തവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കണം നമുക്ക്. അത് ആരും ഈ വാളിൻ്റെ പുറത്ത് കയറി ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കർശനമായിട്ട് നമുക്ക് അത് നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു വഴക്ക് പറയുന്നുണ്ട് കേട്ടോ എല്ലാവരെയും. അപ്പം നിങ്ങൾ ആരും കയറി ഇരിക്കാൻ പാടില്ല. ഓക്കെ, പാലക്കാട് കാണാൻ വേണ്ടി വന്ന, മലമ്പുഴ കാണാൻ വേണ്ടി വന്ന, ചെന്നൈയിൽ നിന്ന് വന്ന ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ആളാണ്. യെസ്, ഇന്ത വാൾക്ക് മേലെ ആരും ഉക്കാറ കൂടാതെന്നാണ് ഇവർ ചൊല്ലിട്ടായിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വന്ന ആരും തമിഴ്നാട്ടിൽ അങ്ങിരുന്ന ഇങ്ങനെ എല്ലാം വന്നവങ്ങളൊന്നും ഇങ്ങനെ ഉക്കാറം കൂടാതെ, അത് കണ്ടിപ്പം ഇരിക്കക്കൂടാതെ. കറക്റ്റ് തന്നെ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ്.